യശ്വന്ത് സിൻഹയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. യശ്വന്ത് സിൻഹ 80-ാം വയസ്സിൽ ജോലി തേടി നടക്കുകയാണ്. സിൻഹയ്ക്ക് അരുൺ ജെയ്റ്റ്ലിയോട് വ്യക്തിപരമായ വിരോധമാണെന്നും അൽഫോൺസ് കണ്ണന്താനം കുറ്റപ്പെടുത്തി. പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചതിൻ്റെ ആഘാതം സാധാരണക്കാർക്ക് ഉണ്ടാകില്ല എന്നും കണ്ണന്താനം പറഞ്ഞു. 49 രൂപയായി പാചകവാതത്തിന് വില വർദ്ധിച്ചത് സാധാരണക്കാരെ ബാധിക്കുകയില്ലെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. സാധാരണക്കാർക്ക് വെറും 1 രൂപ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. ഇതിൽ 47 രൂപ സബ്സിഡി കിട്ടുന്ന സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുമെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. കൂടാതെ നോട്ട് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരെ നിശിതമായി വിമർശിച്ച മുൻ ധനമന്ത്രി യശ്വന്ത് സിൻഹയ്ക്കെതിരെയും കണ്ണന്താനം രംഗത്തെത്തി. ആ കൂടിയതിൽ 49 രൂപ കൂടിയെങ്കിൽ സാധാരണക്കാരന് കൂടുതൽ വരുന്നത് 1.5 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന 47.5 രൂപയും ഈ പാവപ്പെട്ടവരുടെ അക്കൗണ്ടിൽ, സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക്, സബ്സിഡി കിട്ടുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഡയറക്റ്റ് ട്രാൻസ്ഫറില്ല. ഇതൊക്കെയാണ് വലിയ വിപ്ലവങ്ങൾ കാണിക്കുന്നത്. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ടൂറിസം മേഖല വികസിപ്പിക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാനും ഇതിനായി കേന്ദ്ര സർക്കാർ പണം മുടക്കാനും തയ്യാറാണ്. കേരളത്തിലെ ബീച്ചുകൾ മെച്ചപ്പെടുത്താനുള്ള പണം കേന്ദ്രം അനുവദിക്കാമെന്ന് കേരളത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് കണ്ണന്താനം പറഞ്ഞു. നല്ല മനോഹരമായ സ്ഥലങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന, അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരാണെങ്കിൽ അത് അപ്രൂവ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരു ചെറിയ പ്രശ്നം കേരളത്തിലുള്ളതേ, പൈസ തന്നിട്ട് നമ്മൾ കാശ് മുടക്കുന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ടൂറിസം രംഗത്ത് 12-ാം സ്ഥാനത്തുള്ള കേരളത്തെ 1-ാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് അൽഫോൺസ് കണ്ണന്താനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.